ഹായ് ഗൈസ്, ഞാൻ ആരുടെ മോട്ടോർ ട്രാക്സറാണ്. നമ്മൾ ഇന്നിവിടെ കുറച്ച് മിനിമൽക്ക് ചോദിച്ചതൊക്കെ ഉള്ളൂ. ലോക്ക്ഡൗൺ കാരണം കൊണ്ട് കുറച്ച് ട്രാക്കൊക്കെ ആയിരുന്നു. ഹോസ്റ്റലിലാണ്, ഹോസ്റ്റലിൽ ലോക്കായി പോയി. അപ്പം ഇവിടെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യണത്. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് കിട്ടിയിട്ടുള്ള, ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഹൗ ടു സ്റ്റാർട്ട് യുവർ റേസിംഗ് കരിയർ. എങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് റേസിംഗിലേക്ക് വരാൻ പറ്റുക, എങ്ങനെയാണ് ആദ്യം ട്രാക്കിൽ ഓടിക്കാൻ പറ്റുക, അതിനുള്ള ഫോർമാലിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ്. അപ്പം അതേപറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് മുന്നായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഞാൻ വലിയ സംഭവം ഒന്നല്ല, വലിയ പോടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് ഫാസ്റ്റായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലച്ചസ് അതേപോലെ ഒരു പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ ഒരു ഇവൻറ്റ് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ റേസിംഗ് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എനിക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് തുടങ്ങി അത് മുന്നോട്ട് പോകും. ഞാനത് നല്ല എക്സ്പെൻസീവ് ആണ്, അന്ന് ഇത്ര എക്സ്പെൻസീവ് വെറുതെ ഒന്നും അറിയാത്തൊരു ഫീൽ വെറുതെ പൈസ കൂട്ടിയിരുന്നു. അത് വലിയ സീനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഡീമോൺ ബ്ലാക്ക് ഇവിടെ കാക്കനാട് ചെറിയൊരു നമ്മളൊരു ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു സ്പീഡ് വേ എന്ന് പറഞ്ഞിട്ട്, കാക്കനാട് ചെറിയത്, അത് ക്ലോസ്ഡ് ആണ് ആക്ച്വലി. പക്ഷെ അവിടെ ചെറിയൊരു പ്രോഗ്രാം പറ്റിയില്ല എനിക്ക് എത്തിയത്. അപ്പോൾ അതിലൊന്നും എനിക്ക് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോണിൽ വേറെ ട്രാഫിക് ഇല്ല, ഓപ്പോസിറ്റ് എനിക്ക് ആ ഒരു സീനില്ല. നമുക്ക് മാക്സിമം കൃഷി ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിരുന്നാലും ആവില്ല. ഓപ്പർച്യൂണിറ്റീസിലൊക്കെയാണ് ഇന്ന് പറ്റുന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇന്നും കൊടുക്കുന്നതാണ് താല്പര്യമുണ്ട്. ആ സമയത്ത് നമ്മുടെ കെ ടി എം ട്രാക്ക് ഡേ ചെന്നൈയിലെ മാട്ടി വെച്ചിട്ട് ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഡീമോളാക്കി ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പുള്ളിയെടുത്ത് മുന്നോട്ട് ഇനി ഡ്രൈവ് ചെയ്യുന്ന കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ റോഡിൽ ഓൾറെഡി ഡ്രൈവ് റോട്ടിൽ ചെയ്യുമായിരുന്നു, സേഫ് അല്ല അങ്ങനെ ചെയ്യരുത്, പക്ഷേ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ ട്രാക്ക് ഡേക്ക് പോകുന്നൊക്കെ പറഞ്ഞത്. അന്ന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അന്ന് ട്രാക്ക് ഡേക്ക് പോയി കുറച്ച് എക്സ്പെൻസ് ഒക്കെ പൊട്ടി ചെന്നൈ പോയി ഓടിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത് കുറച്ചുകൂടെ കൂടി. അങ്ങനെ ഞാൻ ഒരു പ്രൈസിനൊക്കെ ഇറങ്ങി, കുറച്ച് പൈസ ഇറക്കാം, നമുക്ക് ഫ്യൂച്ചറുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിംഗ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് വെച്ചു. അപ്പം അങ്ങനെ വന്നു. അപ്പം അങ്ങനെ ഞാൻ അതെനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറി, പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാറി. ചിലപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു, ചിലപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എന്തായാലും റേസ് ഓടിക്കണം, ട്രാക്കിൽ പോയി ഇടയ്ക്ക് ഓടിക്കണം. ഞാനൊരു ദിവസം കൊണ്ട് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഗുഡ്, ലൈക്ക് വർഷത്തിൽ ഒരു ദിവസം ഓടിക്കാൻ എങ്ങനെയാണ്, ഒട്ടും റെസ്ലെസ് അല്ല. അപ്പോൾ ആണ് ഞാൻ ഇതിനെ പറ്റി, അതായത് റേസിംഗ് അക്കാഡമിസിനൊക്കെ പറ്റി അറിയണത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ആലിൻ സേവ്യർ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ റേസിംഗ് അക്കാഡമി ഉണ്ട്, ട്രാക്ക് ഉണ്ട്, അപ്പെക്സ് ട്രാക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വാങ്ങി ഓടിച്ചു നോക്കി ഞാൻ പോകുന്നുണ്ട്, എൻ്റെ ഒപ്പം ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഒപ്പം ചെന്നു. ഫിഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വൈഫുണ്ട് ഉണ്ടായിരുന്നു, ജാസിൻ ബ്രോ ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല കമ്പനിക്ക്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അവരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ട്രെയിനേഴ്സും ആകാശ് കിങ്കാരി പുള്ളിയൊക്കെ നല്ലോണം പറഞ്ഞു, ഞാൻ ഇൻസാറൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തു, തന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ലെവൽ വൺ കംപ്ലീറ്റ് ചെയ്തു, ലെവൽ ടു ലെവൽ ത്രീ കംപ്ലീറ്റ് ചെയ്തു, അപ്പെക്സ് റേസിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. കുറച്ചുകൂടെ പ്രീമിയം ആണ് അപ്പെക്സ് റേസിംഗ് ലൈഫ്, അവർ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പൊളിയാണ്. പക്ഷേ അതുപോലെ തന്നെ കോസ്റ്റ്ലിയും ആണ്, അത്ര പ്രീമിയം നമുക്ക് അത്രയ്ക്ക് കോസ്റ്റ് എല്ലാം നമുക്ക് എത്ര പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, പൊളിയാണ്, എന്താ വേറെ ലെവൽ പ്രീമിയം ആണ്. പക്ഷേ ഇതാണ് പ്രശ്നം, ഇറ്റ്സ് കോസ്റ്റ്ലി. എനിക്കൊരു ലെവൽ വൺ ലെവൽ ടു ഓരോ ലെവലിലും ഏകദേശം ഒരു 35,000 ഒക്കെ ഫീ മാത്രം കോസ്റ്റ് വന്നായിരുന്നു. പിന്നെ ഞാൻ ഗീർസ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഷഫിൻ ചേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെ ഷഫിൻ ചേട്ടൻ പറഞ്ഞു, ഇത്രയും പൈസ ഇറക്കേണ്ട കാര്യമില്ല, കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, പക്ഷേ കോസ്റ്റ്ലി ആണ്, പക്ഷേ ഓടിക്കാൻ പറ്റും, ഈ ഒരു എമൗണ്ട് ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി കുറച്ച് ഗൈഡ് ചെയ്തു, ഹെൽപ്പ് ചെയ്തു, പുള്ളി ഒരു അക്കാഡമി ഇട്ടു, കോച്ച് റേസിംഗ് ഞാനിപ്പോൾ ആ അക്കാഡമിയിലാണ്. അപ്പം അങ്ങനെ ആ ഒരു ഗൈഡ് ലൈനിലൂടെ ഞാൻ വന്നപ്പോഴാണ് ഞാനിപ്പോൾ കുറച്ചുകൂടെ അച്ചീവ് ചെയ്ത് കണ്ടിന്യൂസ് ആയി ട്രാക്ക് ഡേ ഓടിച്ച് ഇച്ചിരികൂടെ എക്സ്പീരിയൻസ് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി. അപ്പം എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു റേസിംഗ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇതിന് മുന്നേ എൻ്റെ ചെറിയൊരു കഥ പറഞ്ഞതാണ്, ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളൊരു റേസിംഗ് അക്കാഡമി സെലക്ട് ചെയ്യും, ഒരുപാട് റേസിംഗ് അക്കാഡമീസ് ഉണ്ട്. ഞാനിപ്പോൾ ഓടിക്കണം എന്ന് പറയുന്നത് ഓക്സ റേസിംഗ് അക്കാഡമിയിലാണ്, മച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, നല്ല ട്രാക്ക് ടൈം കൂടുതൽ. എനിക്ക് തോന്നുന്നു ബാക്കി അക്കാഡമി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാക്ക് ടൈം കിട്ടിയത് ഓക്സ റേസിംഗ് ആണ്. ആ ഒരു ഓടിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അങ്ങനത്തെ ഒരു നല്ലൊരു അക്കാഡമി സെലക്ട് ചെയ്തിട്ട് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക.
എന്നിട്ട് അവരെന്നും സബ്സിഡിയുടെ അവലോകനം കൂടുതലും കുട്ടികളെ കണ്ടിട്ടില്ല. നമുക്ക് അത്രയും നോളജ് കാണുന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻസ് അങ്ങനെ ഫൈനാൻഷ്യൽ സീനൊക്കെ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ലൈബ്രറി ലോൺ മാത്രം എടുത്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എസ് സി ലൈസിന് അപ്ലൈ ചെയ്ത് നമുക്ക് റേസ് ഓടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ പ്രോട്ടി കണ്ടുപിടിക്കുന്നത് വെറുതെ പോയിട്ടാണ് ഓടിക്കാൻ പറ്റില്ല. ട്രാക്കിൽ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റൂ. എന്നാൽ വെച്ചാൽ പ്രോപ്പർ ഗിയർസ് വേണം, പിന്നെ അതിൻ്റെ ലോസ് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ട്രെയിനിങ്ങിന് അവിടെ ചെല്ലുമ്പോൾ അത് പറഞ്ഞു തരും. അപ്പോൾ ട്രാക്കിൽ ഓടിക്കുന്നതിൻ്റെ ഫോർമാലിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. അതായത് മെയിനായിട്ട് നമുക്ക് വേണ്ട ഗിയർസ് അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റാണ്, ഡബിൾ ഡിയറിങ് സപ്പോർട്ട് ചെയ്യണ ഹെൽമെറ്റാണ്. അതായത് മറ്റേ ഇങ്ങനെ ലോക്കുള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഹെൽമെറ്റ്, അങ്ങനത്തെ ഒരു ഹെൽമെറ്റാണ്. അതിപ്പോൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, നമുക്കൊരു 5000 ആ റേഞ്ചിലൊക്കെ തന്നെ ഹെൽമെറ്റ് കിട്ടാണ്ട് നോക്കണം, ഡബിൾ ഡിയറിങ് കമ്പ്യൂട്ടേബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണ്. ഇതേപോലത്തെ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ട്രാക്കിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഡബിൾ ഡിയറിങ് അല്ല, ഇത് സാധാരണ ക്ലിപ്പ് ലോക്കാണ്. ഇങ്ങനത്തെ ലോക്ക് നമുക്ക് ഒരിക്കലും ട്രാക്ക് ഉപയോഗിക്കുന്നില്ല. അതിപ്പോൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽമെറ്റാണ്, ഇപ്പോൾ റൂട്ട് ഓഫ് ഒക്കെ ഒരു 40,000-50,000 ഒക്കെ വരുന്നുണ്ട്. ആ ഹെൽമെറ്റ് ആയാൽ പോലും അതിൻ്റെ ക്ലിപ്പ് ഇച്ചിലൂടെ വ്യത്യാസം ഉണ്ട്, പക്ഷേ അങ്ങനത്തെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ഡബിൾ ഡിയറിങ് ഉള്ള ഒരു ഹെൽമെറ്റ് മാത്രം ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ തന്നെ കേവട്ടി തന്നെ പല ഹെൽമെറ്റ്സ് ഡബിൾ ഡിയറിങ് വന്നതുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്നത് ഹാൻഡ് ഗിയർസ് ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇത് രണ്ട് ഗ്ലൗസ് ആണ് എൻ്റെ, ഇത് ബി ബി ജി ബൈക്ക് ബ്രദർ ഫുഡിൻ്റെ ഗ്ലൗസ് ആണ്. ഒരു 5000 ആ റേഞ്ച് റേറ്റ് വേണമാണ്. ഫുൾ ആംഗിൾ ഗ്ലൗസ് ആണ്. നമുക്ക് ട്രാക്കിൽ ആകെ അലവ് വേണം, നമുക്ക് ഹാഫ് ഗ്ലൗസ് ഒക്കെ ഉണ്ടാവും, ഇവിടെ ഒരു ഗ്ലൗസ് ഉണ്ട്, റൈഡിങ് ഗ്ലൗസ് ഇഷ്ടമായിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് ട്രാക്കിൽ അലവില്ല. ട്രാക്കിൽ ആകെ അലവ് ചെയ്യുന്നത് ഇതേപോലത്തെ ഫുൾ ആംഗിൾ ഗ്ലൗസ്, അതായത് ഇവിടെ തുടങ്ങി നമ്മൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലൗസ്, ഏതാണ്ട് ഒരു 5000 rupees ആ റേഞ്ചിലൊക്കെ നിൽക്കും. അതുപോലത്തെ ഗ്ലൗസ് മാത്രമേ ട്രാക്കിൽ അലവ് ചെയ്യുള്ളൂ. ഇത് ഞാൻ ആ ഒരു 5000 വാങ്ങിച്ചതാണ്. അതിൽ ജസ്റ്റ് ഒരു ബിഗ്നേഴ്സ് ഗ്ലൗസ് എന്നുള്ളതാണ്. നല്ല ഗ്ലൗസ് യൂസ് ചെയ്യാം, ബട്ട് ആ ഫിനിഷ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇതന്നെ യൂസ് ചെയ്യണം. ഗ്ലൗസ് നമുക്ക് റെന്റ് കിട്ടും കേട്ടോ, അവിടുത്തെ ട്രാക്കിൽ നിന്ന് വേണമെങ്കിൽ റെന്റ് കിട്ടും. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ട്രാക്കിൽ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ലൈനേഴ്സ് എന്ന് പറയും, ഡ്രൈ ഫിറ്റ് ലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെക്കാത്തോളിങ്ങനെ വാങ്ങുന്ന കിട്ടും. അതാണ് ഈ സാധനം. അപ്പുറം ലോവർ ഇങ്ങനെ 2 pieces വാങ്ങുക കേട്ടോ, അത് വാങ്ങിക്കുക, അത് നമുക്ക് കൊണ്ടുവരാം. അത് ഹെൽമെറ്റ് മാൻഡേറ്ററി ആണ് കൊണ്ടുവരുന്നത്, നമുക്ക് റെന്റിന് കിട്ടില്ല, ബാക്കിയൊക്കെ നമുക്ക് റെന്റ് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൂട്ട്, ഡെയിനീസിയുടെ ടോർക്ക് ഡി എന്ന് പറഞ്ഞ ബൂട്ടാണിത്. ഇത് ഇച്ചിരി കൂടെ ഒരു അഡ്വാൻസ് റേസിംഗ് എന്നുള്ള സെറ്റപ്പാണ്, കുറച്ചുകൂടെ സേഫ്റ്റി ആയ കുറച്ചുകൂടെ നല്ല ബൂട്ട്സാണ്. ഇത് ഉള്ളിൽ മറ്റേ ഇങ്ങനെ മടങ്ങില്ല, ആംഗിളിട്ട് മടങ്ങില്ല, അതുകൊണ്ട് എക്സ്ട്രാ ലൈനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഡെയിനീസിയുടെ ടോർക്ക് ഡി എന്നാണ്. ഇത് ഏതാണ്ട് ഒരു 30,000-38,000 റേറ്റ് വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് ഈ റേറ്റിൽ വാങ്ങണമെന്നില്ല, ഒരു 10,000 റേഞ്ചൊക്കെ എസ് പി ആർസിൻ്റെ ബി ബി ജിയുടെ ഒക്കെ ബൂട്ടൊക്കെ കിട്ടും, ആർ എസ് ടി ഒക്കെ കിട്ടും. അപ്പോൾ ആ ബൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി സ്റ്റാർട്ടിങ് ഒരു ബിഗിനറിൻ്റെ. ഞാൻ ആ എസ് പി ആർസിൻ്റെ ഒരു ബൂട്ടായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്, ഇത് രണ്ടാമത് ഇപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് സെക്കൻഡ്സ് ഒരു കുഴപ്പമില്ലാത്ത ഡീൽ കിട്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പണ്മഷ് സിംഗിൾ മെഷ് ലെതർ സൂട്ട് എന്ന് പറയും. അതായത് രണ്ട് പീസല്ല, ഇത് ഒറ്റ പീസാണ്, ഒറ്റ പീസാണ്. ഇതുപോലത്തെ ഒരു സ്യൂട്ട് എന്തായാലും വേണം. അത് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ റെന്റ് കിട്ടും, പക്ഷെ ഇത് ഇട്ടിട്ട് മാത്രമേ നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങാൻ പറ്റൂ. സാധാ പോലത്തെ 2-piece സ്യൂട്ട് അല്ലെങ്കിൽ അപ്പർ മാത്രമുള്ള ഒരു റൈഡിങ് ഗിയർ ഇട്ടിട്ട് ജാക്കറ്റ് ഇട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അതൊരു പ്രോബ്ലമാണ്. ഇത് എസ് പി ആർസിൻ്റെ ഒരു സ്യൂട്ടാണ്, ഇതൊരു ബിഗിനർ എന്നുള്ളൊരു സൈസിലുള്ള സ്യൂട്ടാണ്. ഒരു 40,000 ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇതിന് വേണ്ടത്. മേ ബി ഒരു 40,000-30,000 ആ റേഞ്ച് കിട്ടും. അതിലും താഴേക്ക് നമുക്ക് സിംഗിൾ മെഷ് സ്യൂട്ട് ഒന്നും കിട്ടൂല. ഓക്കെ, ദെൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് റേസിംഗിന് ഇത് മാൻഡേറ്ററി ആണ്, ട്രാക്കിൽ ഓടിക്കാൻ ട്രെയിനിങ്ങിനൊന്നും ഇത് നിർബന്ധമൊന്നുമില്ല. സോ റേസ് ഓടിക്കുന്നതിന് നിർബന്ധമുണ്ട്. ഇത് ബാക്ക് പ്രൊട്ടക്ടർ എന്ന് പറയും, ബാക്കിൽ ഇങ്ങനെ സ്പൈൻ വെക്കുന്നതാണ്, സ്പൈൻ പ്രൊട്ടക്ടറാണ്, പുറത്ത് ഇങ്ങനെ വെക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഇത് അതുപോലെ തന്നെ ആൽബിൻ സാസിൻ്റെ ചെസ്റ്റ് പ്രൊട്ടക്ടറാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട് ബൈസ് ഓടിക്കാനായിട്ട് ഇത് മാൻഡേറ്ററി ആണ്. നമുക്ക് ട്രാക്കിലേക്ക് ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, പക്ഷേ ഇച്ചിരി സേഫ്റ്റി നോക്കണമെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കും. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് റേസ് ഓടിക്കാൻ വേണ്ടി വേണ്ട ഗിയർസ്. ഇതാണ് റെന്റിന് കിട്ടും, ഹെൽമെറ്റും മറ്റേ ലൈനേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള സാധനം റെന്റിന് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മിനിമലായിട്ട് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റെന്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കാം. വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് റോക്ക് സ്റ്റാർ റേസിംഗ് അക്കാഡമി എന്നുകൊണ്ടൊരു
മെസ്സേജ് ഞാൻ എന്തെല്ലാം എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു തരും. പ്രൈവറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ട്രെയിൻ ഫസ്റ്റ് ടൈം ട്രെയിനിങ് ആണെങ്കിൽ സർട്ടിഫിക്കേഷൻ അടക്കം 15,000 ആണ്. സാധാരണ ഒരു ഓപ്പൺ പ്രൈവറ്റിലേക്ക് വരുന്നത് 10,000 റേറ്റ് ഒക്കെയാണ് തോന്നുന്നത്. അത് കറക്റ്റായിട്ട് അറിയാൻ ഒരു ഇടത്തും സംസാരിച്ചു നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഗീവ്സ് ഇതുപോലത്തെ ഗീവ്സ് എന്തെങ്കിലും ആവശ്യമുണ്ട്, ചെസ് പ്രൊട്ടക്റ്റേഴ്സ്, ബാക്ക് പ്രൊട്ടക്റ്റേഴ്സ്, ഡബിൾ ഡിയറിങ് ഹെൽമെറ്റ് ആണെങ്കിലും എന്തെങ്കിലും ഹെൽമെറ്റ് ആവശ്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗീവ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് യൂട്യൂബിന്, ഇല്ലെങ്കിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നല്ലോണം ട്രാക്കിൽ എക്സ്പീരിയൻസ്. ആ ഒരു ടു ഓർ ത്രീ ഡേയ്സ് ആയിരിക്കും ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും, ഒരു 15,000 ടു ഓർ ത്രീ ഡേയ്സ് ആയിരിക്കും ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ആ ഒരു ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഒന്ന് സെറ്റായിട്ടുണ്ടാവും, കുറേ കാര്യങ്ങളും ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവർ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഓൺലൈനായിട്ടാണ് എക്കോമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇനി പറയാനുള്ളത്. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ ട്രാക്സർ മീഡിയ. എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതേപോലെ കണ്ടൻസ് ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എനിക്ക് കണ്ടൻസ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇമ്പ്രൂവ് വരുന്നുള്ളൂ, എനിക്ക് വ്ളോഗിങ് വലിയ വൃത്തമില്ല. പറ്റുന്ന രീതിയിലാണ് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നത്. ആ ഉള്ള മിനിമം റിസോഴ്സ് ഉപയോഗിച്ച് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നത് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.